ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രാഫ്റ്റ്സ് ബൈ മിഥുനൻ മിനു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നും പറയുന്നത് പോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഓടിപ്പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഉള്ളതൊരു ഓപ്ഷൻ പ്രത്യേകം എനേബിൾ ആക്കണം. ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞാൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെയായിട്ട് ഒരു ചെറുന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്താൽ സബ്സ്ക്രൈബ് ആവുന്നതാണ്. കൂടാതെ ഒരു ബെല്ല് തൊട്ടടുത്ത് വരും, അതിൽ നമ്മൾ ഓൾ എന്നൊരു ഓപ്ഷൻ ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ വീഡിയോസ് വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇത് FB പേജാണ്. ട്രൈ ചെയ്ത പിക്ചേഴ്സ് എല്ലാവരും ഇങ്ങോട്ടേക്കാണ് അയച്ചു തരേണ്ടത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മ്യൂറൽ പെയിൻറ്റിംഗ് ആണ്, പീകോക്ക് ഡിസൈൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗൂഗിളിൽ മ്യൂറൽ പെയിൻറ്റിംഗ് പീകോക്ക് എന്ന് അടിച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഇമേജസ് വരും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയ ഏതെങ്കിലും ഒരു പിക്ക് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഫോണിൻ്റെ ബ്രൈറ്റ്നെസ് ഒക്കെ ഒന്ന് കൂട്ടിവെച്ച് സ്ക്രീൻ ടൈം ഔട്ടൊക്കെ ഏറ്റവും കൂടുതലാക്കി വെച്ചിട്ട് ട്രേസിംഗ് പേപ്പറിലോട്ടോ ട്രേസ് ചെയ്തെടുക്കണം. ട്രേസിംഗ് പേപ്പർ ഇല്ലെങ്കിൽ നമ്മുടെ സാധാ പേപ്പറിൽ എണ്ണ തടവിട്ടൊന്ന് ട്രൈ ആക്കാൻ വെച്ചാൽ മതി. ആക്കിയതിന് ശേഷം നിങ്ങൾക്കത് ട്രേസ് ചെയ്തെടുക്കാവുന്നതാണ് ട്രേസിംഗ് പേപ്പർ പോലെ തന്നെ. പിന്നെ നമ്മൾ ശേഷം യെല്ലോ കാർബൺ ഉപയോഗിച്ച് ബോർഡിൽ ട്രേസ് ചെയ്തെടുക്കണം. യെല്ലോ കാർബൺ തന്നെ ഉപയോഗിക്കണം. എന്താണെന്ന് വെച്ചാൽ ബ്ലൂ ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മഷിയൊക്കെ സൈഡിലാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അത് നമ്മുടെ വർക്ക് കൂളങ്കെടുത്താനുള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും യെല്ലോ കാർബൺ പേപ്പർ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഏകദേശം ഈ ഒരു ഡിസൈനാണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തന്നെ ഞാനൊരു കാര്യം പറയാം, ഇത് ബിഗിനേഴ്സിന് വേണ്ടി മാത്രമുള്ള ഒരു മ്യൂറൽ പെയിൻറ്റിംഗ് ആണ്. വലിയ വലിയ മ്യൂറൽ പെയിൻറ്റിംഗ് ചെയ്യുന്നവർക്ക് ഇത് പറ്റില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ കളർ മിക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് മ്യൂറൽ യെല്ലോ ആണ് ഉണ്ടാക്കേണ്ടത്. ലെമൺ യെല്ലോ, ബേൺ സിയാനും ക്രിംസൺ റെഡും ഒക്കെയാണ് നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ റേഷ്യോ ഒക്കെ ഞാൻ സൈഡിൽ കൊടുക്കാം, നിങ്ങൾ അത് നോക്കി ചെയ്താൽ മതി. പിന്നെ എൻ്റെ അടുത്ത് ഇപ്പോൾ ലെമൺ യെല്ലോ ഒക്കെ ഇച്ചിരി ഉള്ളു, അതിനാണ് ഈ ഒരു യെല്ലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തു. പിന്നെ ബാക്കിയുള്ള ഷെയ്ഡ്സിനൊക്കെ ഞാൻ ഗോൾഡൻ യെല്ലോ ആണ് എടുത്തത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ കളറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കളർ തന്നെ കിട്ടുന്നുണ്ടോ. പിന്നെ ക്രിംസൺ റെഡൊക്കെ ഒന്നും എൻ്റെ അടുത്തില്ല, ഏതൊരു ഷെയ്ഡാണ് റെഡിൻ്റെ. അപ്പോൾ ഞാൻ അതൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ നേരെ ഒരേ ഷെയ്ഡ് തന്നെ ഉപയോഗിക്കാൻ നോക്കാം. ഇനിയിപ്പോൾ ഒരേ ഷെയ്ഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ നിങ്ങൾക്കുള്ള ഷെയ്ഡ് വെച്ച് മാത്രം ചെയ്താൽ മതി. ഞാൻ ഇപ്പോൾ സൈഡിൽ കാണിച്ച അതേ അളവിൽ തന്നെയല്ല ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ അതേ അളവിൽ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇത്തിരി കൂടി ബെറ്ററായിട്ട് കിട്ടും. അടുത്ത ഒരു ഗ്ലാസ്സും വെള്ളം ഒഴിക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് മ്യൂറൽ പെയിൻറ്റിംഗ് ചെയ്യുമ്പോൾ വെറുതെ വെറുതെ ബ്രഷ് കഴുകേണ്ടി വരും. അപ്പോൾ അടുത്ത് തന്നെ ഉണ്ടാകുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്തിട്ട് ഒരു ക്ലോത്ത് വെസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ബ്രഷ് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് കിട്ടും. അപ്പോൾ ഞാനിതാണ് പേപ്പറിൽ വരച്ചതാണ് കേട്ടോ യെല്ലോ. ഇങ്ങനെയുള്ള ഒരു യെല്ലോ ഷെയ്ഡ് കിട്ടുക, ഒരു ഗോൾഡൻ യെല്ലോ. ആ ഗോൾഡൻ യെല്ലോൻ്റെ ഷെയ്ഡ് തന്നെ ഉണ്ട് കേട്ടോ ഇതിനും. ഇനിയിപ്പോൾ നമുക്ക് മ്യൂറൽ റെഡ് ഉണ്ടാക്കിയെടുക്കാം. മ്യൂറൽ റെഡിൻ്റെ റേഷ്യോ ഞാനിപ്പോൾ സൈഡിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഇതാണ് മ്യൂറൽ റെഡിൻ്റെ അളവെന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഇത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഇത് കണ്ടു, ഇതാണിപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. ഗോൾഡൻ യെല്ലോ ആണ്, അതുകൊണ്ട് തന്നെ കളറിൻ്റെ ഇത്തിരി മിസ്റ്റേക്കൊക്കെ ഉണ്ടാകും. നിങ്ങൾ ലെമൺ യെല്ലോ തന്നെ ഉപയോഗിക്കണം. നേരത്തെ പറഞ്ഞ പോലെ അതില്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല, ഉള്ള കളർ വെച്ച് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. Thank you.
പിന്നെ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വീഡിയോ മ്യൂറൽ പെയിൻറ്റിംഗ് ആണ്. കൂടാതെ ഒരു സ്ഥലത്തിൻ്റെ ഒരു റിവ്യൂ കൂടി കാണിക്കുന്നുണ്ടെന്ന്. സ്ഥലത്തിൻ്റെ റിവ്യൂ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. രണ്ടും കൂടി ആകുമ്പോൾ വീഡിയോ ലെങ്തി ആയിട്ട് പോകും, അതുകൊണ്ടാണ് ഇടാത്തത്. അടുത്തത് മ്യൂറൽ ഗ്രീൻ ആണ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ സബ്രീൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ സബ്രീൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് വേറൊന്നുമല്ല, എന്നിട്ട് നമ്മൾ ആ സബ്രീനിലോട്ടാണ് പിന്നെ യെല്ലോ ഒക്കെ ആഡ് ചെയ്യുന്നത്. പിന്നെ ഹോം ടൂറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോം ടൂറ് ചെയ്യാം, പിന്നെ ഞാനിപ്പോൾ ഹോം ടൂർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പം അപ്പോഴാണ് പിന്നെ ഞാൻ വിരുന്ന് പോയത്, മാമൻ്റെ വീട്ടിലോട്ടാണ് പോയത്. അപ്പോൾ അതിൻ്റെ സ്ഥലമാണ് ഞാൻ കാണിച്ചുതരാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ട് പോയത്, പിന്നെ ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ എടുത്തിട്ടില്ല. എന്തായാലും ഒരു 1 or 2 weeks എന്തായാലും മാക്സിമം എടുക്കും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക, 2 or 3 weeks കഴിഞ്ഞ് ഞാൻ ഇതിടുന്നതായിരിക്കും. ഇപ്പോൾ ഉണ്ടാക്കുന്നത് സ്കൈ ബ്ലൂ ആണ്. അതിൻ്റെയൊക്കെ റേഷൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതനുസരിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ വലയത്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ ചെയ്തത് അത്ര കിട്ടിയില്ലായിരുന്നു, അതുകൊണ്ട് ഇച്ചിരി കൂടി ചേർത്തി. ഇപ്പോൾ എനിക്ക് കറക്റ്റ് വലയത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ക്യാമറയിൽ അത്ര ക്ലിയർ ഇല്ലാന്നേ ഉള്ളൂ. ഇത് ഞാനിപ്പോൾ ട്രേസ് എടുത്തതാണ്, യെല്ലോ കളർ ഒന്ന് വെച്ച ട്രേസ് എടുത്തിട്ട് ബ്ലാക്ക് ഔട്ട് ലൈനൊക്കെ കൊടുത്ത് വെച്ചതാണ്. അതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. ഈ 3 എണ്ണത്തിൻ്റെ ട്രേസ് ചെയ്യുന്നതും ബോട്ടിലോട്ട് ട്രേസ് ചെയ്യുന്നതും പിന്നെ ഔട്ട് ലൈൻ കൊടുക്കുന്നതിൻ്റെയൊക്കെ മിസ്സായി പോയി, എന്നോട് ക്ഷമിക്കണം. വീഡിയോ ഡിലീറ്റ് ആയി പോയതാണ്. ബോട്ടിൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മ്യൂറൽ യെല്ലോ എടുത്തിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കുക. നമ്മുടെ ഒരു പിക്ചറിൻ്റെ മുകളിലോട്ടൊന്നും ആവണ്ട, ബാക്കിയുള്ളവിടെയൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം കേട്ടോ. എൻ്റെ പിക്ചറിൽ ഇച്ചിരി ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അത് ഇച്ചിരിയൊക്കെ ഒന്ന് വൃത്തികേടായി. അപ്പോൾ ഞാൻ അവസാനം അവിടെയൊക്കെ വൈറ്റ് വെച്ചിട്ടൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. അപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ണ്ടോ, കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവിടെയൊക്കെ ആയി പോയത്. ഇനിയിപ്പോൾ നമുക്ക് പെയിൻറ് ചെയ്തെടുക്കാം. ബോർഡറിലൊക്കെ ഡാർക്ക് ഗ്രീൻ കൊടുത്തിട്ട് പിന്നെ നമ്മൾ മ്യൂറൽ ഗ്രീൻ ഉണ്ടാക്കില്ലേ, അതാണ് ഞാൻ നടുവിലൊക്കെ കൊടുക്കുന്നത്. ഇത്തിരി ഡാർക്ക് ബോർഡറിൽ നമ്മൾ ഡാർക്ക് കുറച്ച് അവസാനം ലൈറ്റ് ഗ്രീൻ ആയിട്ട് എത്തുന്നു. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്കൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. ഞാൻ പറഞ്ഞതിനേക്കാളും നിങ്ങൾ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും.
ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മുകളിലെ ത്രെഡ് ചുറ്റിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മ്യൂറൽ യെല്ലോ ആയ ഭാഗത്തൊക്കെ ഒന്ന് വൈറ്റ് വെച്ച് ഫിൽ ചെയ്തു. പിന്നെ ഒന്നും ബോർഡറൊക്കെ മാനി പോയില്ലേ, നമ്മൾ ഔട്ട്ലൈൻ കൊടുത്തില്ല ബ്ലാക്ക് വെച്ചിട്ട്, അതൊക്കെ മാനി പോയപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി. പിന്നെ രണ്ട് കൊട്ട യെല്ലോ വാഷൊക്കെ അടിച്ചു. അപ്പോൾ അങ്ങനെയപ്പോൾ നമ്മുടെ ബോട്ടിൽ നല്ലൊരു എടുപ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. നമ്മൾ അവസാനം ബോർഡറൊക്കെ കൊടുത്തത് മാനി പോയിച്ചിട്ടുണ്ടാവും മിക്കവാറും. അപ്പോൾ ആ ബോർഡറൊക്കെ കൊടുത്തതിൽ നമ്മളൊന്നുകൂടി ഒന്ന് മേലെ കൂടിയൊക്കെ ഒന്ന് കൊടുക്കാം. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൺ ചെയ്ത ഓപ്ഷൻ ഇനി ബ്ലാക്കിയാൽ ഫ്യൂച്ചറിലെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.